നമസ്കാരം. പ്രവാസി ഗുണ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂട്ടായ വിലപേശൽ തർക്കത്തിലൂടെ ഫെഡറൽ ഗവൺമെന്റും പ്രാദേശിക അധികാരികളും യൂണിയനുകളും 2.5 ദശലക്ഷം ജീവനക്കാർക്ക് കൂടുതൽ പണം അനുവദിക്കുന്ന കാര്യത്തിൽ ജർമ്മനിയിൽ സമവായത്തിലെത്തി. 3000 യൂറോയുടെ ക്രമീകരണമാണ് ഇതിലൂടെ ഉണ്ടാവുക. ഫെഡറൽ ആഭ്യന്തരമന്ത്രി നാൻസി ഫെയ്സറും അസോസിയേഷൻ ഓഫ് മുനിസിപ്പൽ എംപ്ലോയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കരിൻ ബെൽഗയും പോട്സ്ഡാമിൽ നടന്ന കൂട്ടായ ചർച്ചയിലാണ് തീരുമാനമായത്. 4ാം റൗണ്ട് ചർച്ചകളിൽ ഫെഡറൽ താരിഫ് കമ്മീഷൻ മെയ് 15 അംഗീകാരം നൽകും. അധ്യാപകർ, ബസ് ഡ്രൈവർമാർ, പോൾ ജീവനക്കാർ, അഗ്നിശമന സേനാംഗങ്ങൾ, നഴ്സുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ, വയോജന നഴ്സുമാർ, മലിനജല സംസ്കരണ പ്ലാനിലെ ജീവനക്കാർ, ഫോറസ്റ്റ്മാർ, ഡോക്ടർമാർ എന്നിവ ഉൾപ്പെടെ 1000 കണക്കിന് തൊഴിലാളികൾക്കാണ് കരാർ ബാധകമാകുന്നത്. പണപ്പെരുപ്പ നഷ്ടപരിഹാരം തവണകളായി മൊത്തം 3000 യൂറോയാണ് ലഭിക്കുക. 1240 യൂറോ അടുത്ത ജൂണിൽ ലഭിക്കും. തുടർന്ന് 2024 ജൂലൈ മുതൽ ഫെബ്രുവരി വരെയുള്ള ഓരോ മാസങ്ങളിലും 220 യൂറോ നൽകും. 2024 മാർച്ച് 1 മുതൽ ആദ്യഘട്ടത്തിൽ 200 യൂറോ വർദ്ധിപ്പിക്കും. 2ാം ഘട്ടത്തിൽ പിന്നീട് വർദ്ധിപ്പിച്ച തുക 5.5% കൂടുതലായി നൽകും. ഏത് സാഹചര്യത്തിലും വർധനവ് 340 യൂറോ ആയിരിക്കണമെന്നും നിബന്ധനയുണ്ട്. കാലാവധി 24 മാസമായിരിക്കും. ചുരുക്കത്തിൽ ജർമ്മൻ പൊതുമേഖലാ തൊഴിലാളികൾക്ക് 5.5% ശമ്പള വർധനവാണ് ലഭിക്കുന്നത്. കരാർ പ്രകാരം ഏകദേശം 2.5 ദശലക്ഷം തൊഴിലാളികൾക്ക് ഇവരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2024 മാർച്ച് മുതൽ പ്രതിമാസം കുറഞ്ഞത് 340 യൂറോയുടെ വർധനവും ഉണ്ടാകും. നേരത്തെ തപാൽ ജീവനക്കാർക്ക് മാർച്ചിൽ പ്രതിമാസ ശരാശരി 11.5% വർധനവ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ ഏതാണ്ട് 40 ലക്ഷം ജീവനക്കാർക്ക് 8.5% വർധനവും നൽകിയിരുന്നു. എന്തായിരുന്നാലും നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതലായി വേതന വർധന ഉണ്ടാകുന്ന എന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഇത്തരുണത്തിൽ പ്രത്യേകം അറിയിക്കാനുള്ളത്. ജർമ്മനിയിൽ മനുഷ്യക്കടത്ത് ഓൺലൈൻ പരസ്യത്തിലൂടെയുള്ള ചൂഷണത്തിന് പിടിവീണു. പല വിദേശികളും ചൂഷണാധിഷ്ഠിതമായ സാഹചര്യങ്ങളിൽ ഈ രാജ്യത്ത് അധ്വാനിക്കുന്നുണ്ട്. അധികാരികൾ തിരഞ്ഞെടുത്ത് ഇടപെട്ടാലും പല കേസുകളും കണ്ടെത്താനാവാതെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ പിന്നിലുള്ള ആളുകൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാതെ പോകുന്നതും വിമർശനങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. ചൂഷണത്തിലേക്കുള്ള വഴി ആരംഭിച്ചത് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇത് ജർമ്മനിയിൽ ലാഭകരമായ ജോലി വാഗ്ദാനം ചെയ്തതിനു ശേഷം ഫോൺ കോളുകളിലേക്ക് മാറും. ഇവരെ രാജ്യത്ത് എത്തിച്ച് കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തുടർച്ചയായി 2 ഷിഫ്റ്റുകളിലായി 16 മണിക്കൂർ വരെ ജോലി ചെയ്യുകയും പതിവാണ്. ഇതിനായി 1 മണിക്കൂർ വേതനമായി ഏതാണ്ട് 4 യൂറോയാണ് നൽകുന്നത്. ഇത് നിയമാനുസൃതമായ മിനിമം വേതനത്തിന് വളരെ താഴെയാണ്. താമസത്തിന് വാഗ്ദാനം ചെയ്ത താമസസ്ഥലങ്ങളൊക്കെ തന്നെ ബഗുകൾ നിറഞ്ഞ ജീർണിച്ച ഹോട്ടലുകളാണ്. പോളണ്ട്, ഹംഗറി, ക്രൊയേഷ്യ, ലിത്വാനിയ തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളെയാണ് ഇവരെല്ലാം തന്നെ ലക്ഷ്യമിടുന്നത്. ഇതിലൊക്കെ തന്നെ മലയാളികൾ അല്ലെ ഇന്ത്യക്കാർ പെടുന്നുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഏതെങ്കിലും 10,000,000 പൈസ കൊടുത്ത് ഈ രാജ്യങ്ങളിലൊക്കെ എത്തിയവർ ജർമ്മനിയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ തന്നെ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വ്യാജ വേക്കൻസികളിലോ അല്ലെ വ്യാജ പരസ്യങ്ങളിലോ വീണ് നിങ്ങൾ ദയവായി പോലീസിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇവിടെ ബന്ധമുള്ള സബ് കോൺട്രാക്ടർമാരെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാഡൻ വുട്ടംബർഗിലും ബവേറിയയിലും ചൂഷണം ചെയ്യപ്പെടുന്ന 150 വിദേശ താൽക്കാലിക തൊഴിലാളികളെ പോലീസ് പിടികൂടി. തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന കൂലിതുക മിനിമം വേതനത്തിന് താഴെയുള്ള ഒരു സംഖ്യയാണ്. കൂടാതെ അസുഖം വന്നാൽ ഇവർക്ക് തുടർകൂലി ലഭിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. ജർമ്മൻ ട്രിങ്സ് ലോജിസ്റ്റിക് കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ഹംഗേറിയൻ സബ് കോൺട്രാക്ടർ താൽക്കാലിക തൊഴിലാളികളാണ് ഇവരെല്ലാം തന്നെ. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത തൊഴിൽ ചൂഷണത്തിന്റെ ഉയർന്ന കേസുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഫെഡറൽ ക്രിമിനൽ പോലീസ് ഓഫീസ് പറയുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ തന്നെ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് ഏജൻസികൾ തന്നെ വിശദീകരിക്കുന്നു. മനുഷ്യക്കടത്തിനെതിരായ കൗൺസിൽ ഓഫ് യൂറോപ്പ് കൺവെൻഷൻ അനുസരിച്ച് മനുഷ്യക്കടത്ത് തടയാനും നിയമ നടപടി സ്വീകരിക്കാനും സംരക്ഷിക്കാനും ജർമ്മനി ബാധ്യസ്ഥനാണെങ്കിലും ചിലപ്പോൾ നടന്നുവെന്ന് വരില്ല. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ ചൂഷണം ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇരകൾ വിദേശ പൗരന്മാരായും പ്രധാനമായും തെക്ക് കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. ഇതൊക്കെ തന്നെ ഇന്ത്യ പോലുള്ള 3 രാജ്യങ്ങളിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. എന്തുവന്നാലും ഇത്തരക്കാരുടെ പിടിയിൽ
പെട്ട് ജർമ്മനിയിലേക്ക് കുടിയേറാൻ ശ്രമിച്ചാൽ തീർച്ചയായും പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് മേഖലയിലേക്കും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ജോർജിയയിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഡസൻ കണക്കിന് ട്രക്ക് ഡ്രൈവർമാർ ഇവിടെ തടഞ്ഞു വെച്ചതായും പറയപ്പെടുന്നു. പോളണ്ടിൽ നിന്നുള്ള തൊഴിൽ ഉടമയ്ക്കെതിരെ തെക്കൻ ഹെസനിലും ഒരു സർവീസ് ഏരിയയിൽ പ്രതിഷേധം കയർക്കുകയാണ്. പോളിഷ് തൊഴിൽ ഉടമയിൽ നിന്ന് കുടിശ്ശിക വേതനം പോലും ലഭിക്കാതെ ഇത്തരക്കാർ വലയുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിരവധി കാണുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഹൈൽബ്രോണിൽ നടത്തിയ അന്വേഷണത്തിൽ തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ അധികൃതർ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തിന് ശേഷം പാസ്പോർട്ട് തിരികെ ലഭിച്ച ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ നടപടിയും ജർമ്മനി സ്വീകരിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രൊയേഷ്യ, ലിത്വാനിയ, പോളണ്ട്, റൊമേനിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിൽ കുടിയേറിയിട്ടുള്ള ജോലിക്കായി വ്യാജ പരസ്യത്തിലൂടെ കുടിയേറിയിട്ടുള്ള മലയാളികൾ ജർമ്മനിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അല്ലെ ജർമ്മനിയിലെത്തിയാൽ പിടിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. അതുകൊണ്ട് മലയാളികൾ ദയവായി ഇക്കാര്യത്തിൽ ഒരു സൂക്ഷ്മത തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. തിങ്കളാഴ്ച ബെർലിൻ ബ്രാൻഡംബർഗ് എയർപോർട്ടിൽ സൂചനാ പണിമുടക്കിന് വേൾഡ് യൂണിയൻ ആഹ്വാനം ചെയ്തു. എയർപോർട്ട് ജീവനക്കാരുടെ പണിമുടക്ക് പുലർച്ചെ 3:30 ആരംഭിക്കുന്നത്. ഏവിയേഷൻ സെക്യൂരിറ്റി ഏരിയ, പാസഞ്ചർ കൺട്രോൾ, പേഴ്സണൽ ആൻഡ് ഗുഡ്സ് കൺട്രോൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരാണ് പണിമുടക്കുന്നത്. തിങ്കളാഴ്ച ബെർലിനിൽ നിന്നുള്ള ഒരു യാത്രാ വിമാനവും പറന്നുയരാൻ കഴിയില്ലെന്നാണ് വിമാനത്താവളം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചിറങ്ങാനും സാധിക്കില്ലെന്നും പറയുന്നുണ്ട്. എന്തുവന്നാലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. വർഷങ്ങളായി കോമയിൽ കഴിയുന്ന ഫോമുല 1 റേസിംഗ് ചാമ്പ്യൻ മൈക്കൽ ഷൂമാഹറുമായി AI അതായത് നിർമ്മിത ബുദ്ധി സാങ്കേതികത്വത്തിലൂടെ വ്യാജ അഭിമുഖം പ്രസിദ്ധപ്പെടുത്തിയ ജർമ്മൻ ഗോസിപ്പ് മാസികയായ ഡി ആക്ടുവലെ എന്ന വാരികയുടെ എഡിറ്റർ ആനി ഹോഫ്മാനെ പുറത്താക്കി. എല്ലാ ശനിയാഴ്ച തോറുമാണ് വാരിക പുറത്തിറങ്ങുന്നത്. വാരികയുടെ സർക്കുലേഷൻ കൂട്ടാനാണ് പത്രാധിപർ അതിബുദ്ധി കാണിച്ചത്. ലേഖനത്തിന്റെ പേരിൽ ഫുങ്ക് ഗ്രൂപ്പ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബിയാങ്കെ പോൾമാൻ ഷൂമാഹറിന്റെ കുടുംബത്തോട് ക്ഷമാപണവും നടത്തി. സംഭാഷണം സൃഷ്ടിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മൈക്കൽ ഷൂമാഹർ സ്കീയിംഗ് അപകടത്തെ തുടർന്ന് ആളൊഴിഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹം പലപ്പോഴും ഗോസിപ്പ് പത്രങ്ങളുടെ വിഷയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച ഷൂമാഹറുടെ പ്രസ്താവനകൾ മാസിക പ്രസിദ്ധീകരിച്ച April 15 ഡി ആക്ടുവൽ എന്ന തലക്കെട്ടിന് താഴെ വേൾഡ് സെൻസേഷൻ എന്ന കുറിപ്പും ഉണ്ടായിരുന്നു. മൈക്കൽ ഷൂമാഹർ ആദ്യത്തെ അഭിമുഖം എന്നും ചേർത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കവർ സ്റ്റോറിയെക്കുറിച്ച് ധാരാളം വിമർശനങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തന്നെ കൊടിയേറിയിട്ടുണ്ട്. ഷൂമാഹറുമായുള്ള അഭിമുഖം വന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ചുരുക്കത്തിൽ AIയുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അതിനാൽ റേസിംഗ് ഇതിഹാസവുമായി ഒരിക്കലും അഭിമുഖം നടത്തിയിട്ടില്ല എന്നാണ് മീഡിയ ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. 2009 ഡി ആക്ടുവലിന്റെ എഡിറ്റർ ഇൻ ചീഫാണ് ആനി ഹോഫ്മാൻ. 2013 December 28 ഷൂമാഹറിന് ഗുരുതരമായ സ്കീയിംഗ് അപകടം ഉണ്ടായത്. 2013 ഗുരുതരമായ ശൈത്യകാല കായിക അപകടത്തിന് ശേഷം മൈക്കൽ ഷൂമാഹർ പൂർണ്ണമായാലും കോമയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും തന്നെ ഒരു വാർത്തയും വരാറില്ല. നേരത്തെ 2015 ഷൂമാഹറിന്റെ ഭാര്യ കൊറീന ഷൂമാഹറെ കുറിച്ച് ഇതേ മാസിക പ്രസിദ്ധീകരിച്ച മറ്റൊരു ലേഖനവും വിവാദമായിരുന്നു. കൊറീന ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചെങ്കിലും കോടതിയിൽ മാസികയ്ക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. ഇതാണ് വീണ്ടും കെട്ടുകഥ ഉണ്ടാക്കാൻ എഡിറ്ററെ പ്രേരിപ്പിച്ചതും ധൈര്യം നൽകിയതും. കഴിഞ്ഞയിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ച ഒരു ചിത്രവും ഏറെ വിമർശനം നേരിട്ടിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഫ്രാങ്ക്ഫർട്ട് ഇന്ത്യൻ പ്രവാസികളുടെ ഏകോപനത്തോടെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയൻ തലസ്ഥാനമായ ഡ്യൂസൽഡോർഫിൽ ഒരു കോൺസുലർ ക്യാമ്പ് നടത്തുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. May 14 ഞായറാഴ്ച രാവിലെ 11 to 15 ഫോയർബാഗ് സ്ട്രാസ് 82 ക്യാമ്പ് നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ നമ്പറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് അവരുടെ അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം കോൺസുലർ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. ചില സേവനങ്ങൾ സ്ഥലത്ത് തന്നെ തീർപ്പാക്കപ്പെടും. എന്നാൽ മിക്ക സേവനങ്ങൾക്കും കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫീസും നൽകേണ്ടി വരും. ഓൺ ദി സ്പോട്ട് സേവനങ്ങൾ ഇതൊക്കെയാണ്. പവർ ഓഫ് അറ്റോണി സാക്ഷ്യപ്പെടുത്തൽ. ഇനി അപേക്ഷ സ്വീകരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കൽ, ജനന രജിസ്ട്രേഷൻ, നവജാതരുടെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കൽ, OCI കാർഡ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ ആവശ്യമുള്ള രേഖകളുടെ വ്യക്തിഗത ആവശ്യകതകൾ. അപേക്ഷകർ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ നടപടിക്രമങ്ങൾ കൃത്യമായും പാലിക്കണമെന്നും പറയുന്നുണ്ട്. സ്വീകരിച്ച അപേക്ഷകൾക്ക് ആവശ്യമായ സൂക്ഷ്മതയ്ക്കും പ്രോസസ്സിംഗിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ പിന്നീട് നൽകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കുക. അതുപോലെ തന്നെ ജെനുവിനായ വാർത്തകൾ ലഭിക്കാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.